അപ്പോൾ ഗൈസ് ഈ ഇവന്റിനെ കുറിച്ചാണ് എല്ലാ കൂട്ടർക്കും അറിയാമായിരിക്കും. റെഡിങ് കോഡിനെ കുറിച്ചാണ് FFBC ടൂർണമെന്റിന്റെ മൈൽസ്റ്റോൺ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതൊന്ന് ഫ്രീ ആയിട്ട് തന്നെ പുതിയ റെഡിങ് കോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് റെഡിങ് കോഡ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിന് മുൻപ് തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടരാണ് ചാനൽ സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പോൾ ബെല്ലൈക്കൻ വിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കൂട്ടർ മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഗൈസ് ഇനിയാണ് ഗൈസ് ഈ ഒരു ടൂർണമെന്റ് സെമി ഫൈനൽ ഫൈനലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനെക്കാട്ടി അടിപൊളിയായിട്ടുള്ള റെഡി കോഡ് ആയി ഇനി കിട്ടാനായിട്ട് പോകുന്നത്. സോ ഗൈസ് ഈ റെഡിങ് കോഡൊക്കെ ലിമിറ്റഡ് ആണ്, പെട്ടെന്ന് തന്നെ എക്സ്പെയർ ആകുന്നതായിരിക്കും. സോ ഗൈസ് ഈ റെഡിങ് കോഡൊക്കെ സ്പോട്ടിൽ ലഭിക്കാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മാക്സിമം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അഥവാ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഈ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഗൈസ് എങ്ങനെയാണ് ഈ റെഡിങ് കോഡ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു 12 റെഡിങ് കോഡും ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലിങ്കിൽ കയറിയ ശേഷം ഫേസ്ബുക്ക് വെച്ച് കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അവിടെ ഫേസ്ബുക്ക് വെച്ച് കണക്ട് ചെയ്യുക, അതിന് ശേഷമായിട്ട് ഒരു 12 റെഡിങ് കോഡ് അടിക്കുന്ന ഓപ്ഷൻ വരും. അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ റെഡിങ് കോഡ് കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക, അതിന് ശേഷം കൺഫേം അടിക്കും. കൃത്യം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ റിവാർഡ് നിങ്ങളുടെ ഫ്രീ ഫയർ മെയിൽ ബോക്സിൽ കിട്ടുന്നതായിരിക്കും. എല്ലാ കൂട്ടരും പെട്ടെന്ന് തന്നെ ഈ റിവാർഡ് ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക, കാരണം ലിമിറ്റ് ആണ് റെഡിങ് കോഡ്, എപ്പോൾ വേണം എക്സ്പെയർ ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മാക്സിമം മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അവർക്ക് കൂടെ തീർച്ചയായും ഈ വീഡിയോ യൂസ്ഫുൾ ആകട്ടെ എന്ന് മാക്സിമം ഷെയർ ചെയ്യാൻ കൊണ്ട് ശ്രമിക്കാം. അപ്പോൾ ഗൈസ് ഇവിടുത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് അടിപൊളി വീഡിയോ വീണ്ടും കാണുമ്പോൾ ഒന്ന് പ്രതീക്ഷയോടെ സ്വീപ്പിക്കണം. ബൈ ബൈ.